നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിപിഎം നേതാക്കൾക്ക് ഭക്തിയും വിശ്വാസവുമൊന്നും പാടില്ല എന്ന് ലിഖിത നിയമമൊന്നുമില്ലല്ലോ. എങ്കിലും സോഷ്യൽ മീഡിയ പലപ്പോഴും സിപിഎം നേതാക്കളുടെ വിശ്വാസവും ഭക്തിയും ഒക്കെ ചർച്ചയാക്കാറുണ്ട്. മുൻപ് കടകംപള്ളി സുരേന്ദ്രന്റെ ക്ഷേത്രദർശനവും കൊടിയേരി ബാലകൃഷ്ണന്റെ പൂജയും ഒക്കെ ചർച്ചയായതും അതുകൊണ്ടൊക്കെ തന്നെ. പൊതുവേ സ്വാമിമാരെ നമ്മൾ സിപിഎമ്മിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊന്നും അത്ര കാണാറില്ല. സിപിഎം നേതാക്കളൊന്നും അങ്ങനെ ഗുരുജിയെ തേടിയോ സ്വാമിമാരെ തേടിയോ പോകാറുമില്ല. ഇപ്പോൾ ചർച്ചയാകുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ചാണ്. തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ അനുഗ്രഹം തേടി ഒരു സന്യാസിയുടെ അടുക്കലെത്തിയതാണ് ഏറ്റവും പുതിയ വാർത്ത. ഭദ്രകാളി ഉപാസകനായ ശ്രീ സൂര്യനാരായണൻ ഗുരുജിയുടെ അനുഗ്രഹത്തിനായാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നത്. അച്ഛൻ രാജേന്ദ്രനൊപ്പമാണ് ഈ ഗുരുജിയെ കാണാൻ ആര്യെത്തിയത്. ഭാവിയിൽ മന്ത്രിയാകട്ടെ എന്ന അനുഗ്രഹമാണ് ഗുരുജി ചൊരിഞ്ഞത്. എന്തായാലും ആര്യയ്ക്ക് ആശ്വസിക്കാനും സന്തോഷിക്കാനും ഏറെ വകയുണ്ട്. സമീപഭാവിയിൽ തന്നെ ഒരു മന്ത്രിസ്ഥാനം ആര്യ രാജേന്ദ്രനെ തേടി വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അനുഗ്രഹം അത്ര സൂപ്പറാണ്. തിരുവനന്തപുരം മേയർ തന്നെ സന്ദർശിച്ച കാര്യം സൂര്യനാരായണൻ ഗുരുജി തന്നെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങ് പുറത്തുവിട്ടത്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിയായ തിരുവനന്തപുരം മേയർ അച്ഛനൊപ്പം എന്നെ കാണാനെത്തി. ഭാവിയിലെ എല്ലാ ലക്ഷ്യങ്ങളും സാധ്യമാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു. അടുത്ത വർഷങ്ങളിൽ മന്ത്രി പദവി കിട്ടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് സ്വാമി എഴുതിയിരിക്കുന്നത്. അനുഗ്രഹം തേടി മേയർ സ്വാമിയെ കണ്ടത് ഇപ്പോൾ പുതിയ വിവാദത്തിന് പുലിവാല് പിടിച്ചിരിക്കുന്നു. പാർട്ടിയുടെ ഭാവി മുഖങ്ങളായി ഉയർത്തിക്കാട്ടുന്നവരുടെ ഇത്തരം നടപടികൾ ശരിയല്ലെന്നാണ് പരമ്പരാഗതവാദികളുടെ ഒരു നിലപാട്. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷിനൊപ്പം ആര്യ രാജേന്ദ്രൻ എൻ എസ് എസ് കരയോഗത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയതൊക്കെ സി പി എമ്മിൽ വലിയ ചർച്ചയും വിവാദവുമായിരുന്നല്ലോ. പൊതുവെ പ്രായം കുറഞ്ഞ ഭരണപരിചയമില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിലെത്തിയാൽ പൊല്ലാപ്പുണ്ടാക്കുക പതിവാണ്. ആര്യ രാജേന്ദ്രനെ ഉപദേശിക്കാനും നേർവഴിക്ക് നയിക്കാനുമൊക്കെ തിരുവനന്തപുരത്ത് തലമുതിർന്ന സി പി എം നേതാക്കൾ ഉണ്ടെന്നായിരുന്നു പാർട്ടി പറഞ്ഞിരുന്നത്. വേണ്ടത്ര പക്വത ആര്യ രാജേന്ദ്രൻ ഇല്ലെന്നും ഇതൊരു പിൻസി ഡ്രൈവാണെന്നും ചില വിമർശകർ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. എങ്കിലും ആര്യ രാജേന്ദ്രനെ നിയോഗിച്ചതിലൂടെ പുതിയൊരു സന്ദേശമാണ് സമൂഹത്തിന് പകർന്നു കൊടുക്കുന്നതെന്ന് അന്ന് സി പി എം നിലപാടെടുത്തു. കോർപ്പറേഷൻ മേയറുടെ ജോലി അത്ര ചെറുതല്ല. ഒരു മന്ത്രിയുടെ ഓഫീസിൻ്റെ അത്രയോ ഒരുപക്ഷെ അതിലപ്പുറമോ ഉത്തരവാദിത്തമുള്ള ഒരു ഭാരിച്ച ജോലിയാണ്. ഇത്തരമൊരു പദവിയിലേക്കാണ് പ്രായം കുറഞ്ഞ കൗൺസിലറായ ആര്യ രാജേന്ദ്രനെ പാർട്ടി അംഗ നിയോഗിച്ചത്. അപ്പോൾ തന്നെ ആര്യയ്ക്ക് വേണ്ടത്ര അനുഭവ സമ്പത്തോ ഭരണപരിചയമോ ഒന്നുമില്ല എന്ന് ഒരു വിഭാഗം ശക്തമായി മുറവിളി കൂട്ടിയിരുന്നു. അതൊന്നും സി പി എം നേതാക്കൾ അത്ര കാര്യമാക്കിയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിർദ്ദേശമാണ് ഇത്തരത്തിൽ ആര്യ രാജേന്ദ്രന്റെ നിയോഗം എന്ന് വരെ പറഞ്ഞു കേട്ടു. ആര്യ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ഇനി പാർട്ടി ഏറ്റെടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയെ തലസ്ഥാന നഗരിയിലെ മേയറാക്കുമ്പോൾ അത് പാർട്ടി അണികൾക്ക് നൽകുന്ന സന്ദേശം ഗംഭീരവും സൗന്ദര്യപൂർണവുമാണെന്ന് അന്ന് പാർട്ടി സഖാക്കൾ തന്നെ പറഞ്ഞിരുന്നു. ജനാധിപത്യത്തിൻ്റെ സാധ്യതകളിലേക്കാണ് ഇത്തരമൊരു നീക്കം സാധാരണ മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ സി പി എം നൽകുന്ന ഈ തീരുമാനം ഊർജം പകരുന്നത് ചില്ലറയൊന്നുമായിരിക്കില്ല എന്ന് സഖാക്കളെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. പ്രായക്കൂടുതലുള്ളതുകൊണ്ട് പക്വതയുണ്ടാകണമെന്നില്ലല്ലോ. അത് മിക്ക നേതാക്കളുടെയും കാര്യത്തിൽ നമ്മൾ കാണുന്നതാണല്ലോ. പഞ്ചായത്ത് ഭരിച്ചതുകൊണ്ട് ഒരാൾ കോർപ്പറേഷൻ നന്നായി ഭരിക്കണമെന്നില്ല. സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നാലും ഇനി തിരുവനന്തപുരം പോലൊരു കോർപ്പറേഷനെ ഏൽപ്പിച്ചാൽ അത് കുളം തോണ്ടാനും അധിക നേരം വേണ്ട. ആര്യ രാജേന്ദ്രന്റെ പ്രായമല്ല നിങ്ങൾ ഭരണ പക്വതയാണ് നോക്കേണ്ടതെന്ന് അന്ന് സി പി എം നേതാക്കൾ തന്നെ വിമർശകരോട് പറഞ്ഞിരുന്നു. പ്രായമല്ല കർമ്മമാണ് ഒരു മനുഷ്യനെ നിർണയിക്കുന്നതെന്ന് അന്നു ചില തത്വചിന്തകരും തട്ടിവിട്ടിരുന്നു. ആര്യ രാജേന്ദ്രന് വലിയൊരു അവസരം തന്നെയാണ് ലഭിച്ചത്. തലയ്ക്കുമീതെ പാർട്ടി ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. വള്ളക്കടവിൽ നിന്ന് നാലാം വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട ഷാജിദ നാസറിനെ മേയറാക്കാൻ ഒരു വിഭാഗം മത്സരിച്ചുവെങ്കിലും സി പി എം അതിന് തയ്യാറായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അതൊരു വലിയ വിപ്ലവം തന്നെ ആകുമായിരുന്നു. പക്ഷേ വിപ്ലവം മാവു പറഞ്ഞതുപോലെ അത്താഴ വിരുന്നല്ല, അനന്തപുരിയിൽ വരും നാളുകളിലേക്കുള്ള ഒരു നിക്ഷേപമായി കാണാനാണ് സി പി എം അന്ന് കോപ്പുകൂട്ടിയത്.
പത്മനാഭന്റെ മണ്ണിൽ ചില മനുഷ്യരെ തൃപ്തിപ്പെടുത്തുന്ന ജാതി സമവാക്യങ്ങളുണ്ട് അതിനെ ആലോസരപ്പെടുത്തുന്ന വിപ്ലവ തീരുമാനങ്ങളൊന്നും വേണ്ട എന്ന് പാർട്ടി അന്ന് ഉറപ്പിച്ചു വെച്ചു കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ കണ്ണു തുറക്കേണ്ട ഒരു ശ്രമമാണ് സിപിഎം നടത്തിയതെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ അന്ന് പറഞ്ഞിരുന്നു എന്തായാലും ആര്യ രാജേന്ദ്രൻ ആ കസേരയിൽ അമർന്നിരിക്കുക തന്നെ ചെയ്യുന്നു അതിനിടയിൽ ഇത്തരം ഗുരുജി സന്ദർശനങ്ങളൊക്കെ വിവാദമാക്കണോ വേണ്ടയോ എന്ന് സോഷ്യൽ മീഡിയയും സഖാക്കളുമൊക്കെ തീരുമാനമെടുക്കട്ടെ മേയർക്ക് താമസിക്കാൻ 10 കോടിയോളം ചെലവിൽ ഒരു മേയർ ഭവൻ ഒരുക്കുന്നതിനെക്കുറിച്ച് മുൻപ് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു അന്ന് തനിക്കെന്തായാലും അത്തരം വലിയ ബംഗ്ലാവുകളൊന്നും വേണ്ട എന്ന നിലപാട് മേയർ എടുത്തിരുന്നില്ല ആര്യ രാജേന്ദ്രൻ താമസിക്കുന്നത് ഒരു വാടക കെട്ടിടത്തിലാണെന്നും അവിടെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂവെന്നും മേയർ എന്ന നിലയിൽ ആളുകൾക്ക് സന്ദർശിക്കണമെങ്കിൽ വലിയ കൊട്ടാരവും സംവിധാനങ്ങളും ഒക്കെ വേണമെന്നും പാർട്ടിയിലെ ഒരു വിഭാഗം പറഞ്ഞിരുന്നു ബംഗ്ലാവും പരിവാരവും സംവിധാനങ്ങളും ഒക്കെ ആഗ്രഹിക്കാത്തവർ ആരുണ്ട് അതുകൊണ്ടൊക്കെ ആവണം ആര്യ അതൊന്നും നിഷേധിച്ചിട്ടുമില്ല മേയർ പവനെങ്കിൽ മേയർ പവൻ ഇപ്പോൾ ഗുരുജിയാണ് പുതിയ വിവാദം സിപിഎമ്മിലെ പഴയ നേതാക്കളുടെ ചരിത്രവും അവരുടെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ഒരു മെഡിക്കൽ ഉപകരണം കയ്യിൽ കെട്ടിയാൽ പോലും ആളുകൾ പറയും അത് ഏലസാണെന്ന് അതാണ് ഇവിടുത്തെ ഒരു രീതി അതുകൊണ്ട് തന്നെ വിശ്വാസമൊക്കെ രഹസ്യമായിട്ടാണ് നമ്മുടെ സിപിഎം നേതാക്കൾ കൊണ്ടുനടക്കാറുള്ളത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ വലിയ കാഴ്ചപ്പാടുണ്ടാകണം എന്ന് പാർട്ടിയിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി മുറവിളി കൂട്ടുന്നുണ്ട് സ്വാമിമാരും ഗുരുജിമാരും ഒക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് അവരെ കൂടി ഒരു വിശാല മനസ്ഥിതിയോടെ സിപിഎം നേതാക്കൾ ഉൾക്കൊള്ളുന്നു എന്നറിയുമ്പോൾ നമുക്ക് സന്തോഷം തിരതള്ളുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്